അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ഇന്ന് പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമ്മളെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേകമായ രോഗമാണ് പ്രമേഹം അഥവാ ഷുഗർ എന്ന മഹാരോഗം. ശിഫയായി കിട്ടാനുള്ള ഒരു ആത്മീയ മരുന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എന്റെ ഉസ്താദന്മാരാൽ എനിക്ക് പകരം നൽകിയ ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പറഞ്ഞു തരുന്നത്. നമ്മൾ എല്ലാവരും വളരെയധികം ഭയപ്പെടേണ്ട ഒരു മഹാരോഗമാണ് പ്രമേഹം അഥവാ ഷുഗർ. ഒരു നിശബ്ദ കൊലയാളി എന്ന് വേണമെങ്കിൽ ഈ രോഗത്തെ വിശേഷിപ്പിക്കാം. ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണിത്. ലോകമെങ്ങും ഇന്ന് പ്രമേഹ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 ലക്ഷം മലയാളികൾ ഈ കൊലയാളി രോഗത്തിന്റെ അടിമകളാണ്. നമ്മുടെ ഇന്നത്തെ തെറ്റായ ജീവിത ശൈലിയും ചിട്ടയില്ലാത്ത ഭക്ഷണക്രമവും വ്യായാമ ില്ലാത്ത ജീവിത രീതിയുമാണ് ഈ പ്രമേഹ രോഗം നമ്മെ പിടികൂടിയത്. അള്ളാഹു നമ്മളെ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ രോഗം ശിഫയായി കിട്ടാനുള്ള ഒരു ആത്മീയ മരുന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. 1/2 കിലോ കരിഞ്ജീരകവും 1/2 കിലോ ഉലുവയും അത് രണ്ടും വെവ്വേറെ പൊടിച്ച് പൊടിച്ചതിന് ശേഷം രണ്ടും ഒന്നിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ശിഫായിന്റെ ആയത്തുകൾ ഓരോന്നും 66 തവണ രോഗി തന്നെ ഓതി മന്ത്രിക്കുക. 1/2 കിലോ കരിഞ്ചീരകവും 1/2 കിലോ ഉലുവയും അത് രണ്ടും വെവ്വേറെ പൊടിച്ച് പൊടിച്ചതിന് ശേഷം അത് രണ്ടും ഒന്നിച്ച് മിക്സ് ചെയ്ത് ശിഫായിന്റെ ആയത്തുകൾ ഓരോന്നും 66 തവണ രോഗി തന്നെ ഓതി മന്ത്രിക്കുക. ശിഫായിന്റെ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ 6 സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഈ 6 ആയത്തുകൾ ഒരാൾ പതിവാക്കുകയോ എഴുതി കുടിക്കുകയോ ഓതി മന്ത്രിക്കുകയോ ചെയ്താൽ മാറാവ്യാധി രോഗങ്ങൾ വരെ സുഖപ്പെടുമെന്ന് പല കിതാബുകളിലും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഫായിന്റെ ആയത്തുകൾ താഴെ പറയുന്നവകളാണ്. 1, സൂറത്തു തൗബയിലെ 14-ാമത്തെ ആയത്ത്. 2, സൂറത്തു നഹലിലെ 69-ാമത്തെ ആയത്ത്. 3, സൂറത്തു ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്ത്. 4, സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്ത്. 57-ാമത്തെ ആയത്ത്. 5, സൂറത്തു ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്. 82-ാമത്തെ ആയത്ത്. 7, സൂറത്തു ശൂറയിലെ 80-ാമത്തെ ആയത്ത്. 80-ാമത്തെ ആയത്ത്. ഇവകൾ ഓതി മന്ത്രിച്ച് മുകളിൽ പറഞ്ഞതുപോലെ ചെയ്താൽ ഇൻഷാ അല്ലാ നമ്മുടെ നാം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹം അഥവാ ഷുഗർ എന്ന മഹാരോഗത്തിന് അള്ളാഹു തആല ശിഫ നൽകും. പല ആളുകളും അനുഭവസ്ഥരാണ്. ഇത് ചെയ്ത് അസുഖങ്ങൾ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് പലരും തന്നെ അനുഭവസ്ഥരായ ആളുകൾ നേരിൽ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാ ഇത് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇത് കേൾക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.